അങ്ങനെ ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിയിലെ ഒരു ഏടും കൂടി തുടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈവിൾ ഡെഡ് ദ റേസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായിട്ട് ഈവിൾ ഡെഡിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അവസാനത്തെ സിനിമ വന്നത്. അതായത് ഈവിൾ ഡെഡ് എന്ന് തന്നെയായിരുന്നു ഈ സിനിമയുടെയും പേര്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ പേടിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മുടെ ഈവിൾ ഡെഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് 2013 നിന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പേടിക്കാനുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. കുറച്ച് ആർ റേറ്റഡ് ഒക്കെ ആയിരുന്നു, കുറച്ച് ബ്ലഡ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഈവിൾ ഡെഡിൻ്റെ. 2013 ഇറങ്ങിയ ആ ഒരു ഇനി ഈവിൾ ഡെഡ് റേസിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പാണ് ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയത്. ട്രെയിലർ കണ്ടവർക്കൊക്കെ ട്രെയിലറൊക്കെ ഇഷ്ടമായി, പക്ഷേ ട്രെയിലറിലൂടെ സിനിമയെ കുറിച്ചിട്ടുള്ള യാതൊരു ഐഡിയാസും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ലഭിക്കുന്നില്ല. പക്ഷേ മുൻകാല സിനിമകളുടെയൊക്കെ അവിടെയും ഇവിടെ ആയിട്ടുള്ള ചെറിയ ചെറിയ റെഫറൻസ് ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. 2013 നമ്മൾ കണ്ട ഈവിൾ ഡെഡ് സിനിമയിൽ അപേക്ഷിച്ച് കുറച്ച് ആർ റേറ്റഡ് കണ്ടൻസ് ഒക്കെ കുറച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും ഈ ഈവിൾ ഡെഡ്. പറയാൻ കാരണം അതിൻ്റെ ട്രെയിലറിലൂടെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ എല്ലാവരും ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പറയാൻ കാരണം ഈവിൾ ഡെഡ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസ് നമുക്ക് തന്നിട്ടുള്ളതൊക്കെ അടിപൊളി സിനിമകളൊക്കെ തന്നെയാണ്. നമ്മളെ കുറേയധികം പേടിപ്പിക്കാനും കുറച്ചൊക്കെ കരയിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള സിനിമകളാണ് ഈവിൾ ഡെഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഈ ഈവിൾ ഡെഡ് റേസ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രീനിങ് കഴിഞ്ഞു. അതായത് കുറച്ച് പേരെ വിളിച്ചിരുത്തിയിട്ട് ഈ സിനിമയുടെ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും നടത്തി. എന്നാൽ എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റ അഭിപ്രായം തന്നെയാണ്, കൂടുതൽ സിനിമയിൽ VFX യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മൂവിയുടെ ആ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൂവിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖം നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല, ആർ റേറ്റഡ് കണ്ടൻസ് നമ്മുടെ മറ്റൊരു മൂവികളെ ബേസ് വളരെയധികം കുറവാണ്. സ്റ്റോറി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോറി അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയൊന്നുമല്ല. ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള പ്രേത സിനിമകളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ സിനിമയും അവർ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനു മുമ്പ് കണ്ടു മടുത്തതുപോലെയാണ് എല്ലാവരും ഈ സിനിമയെ കുറിച്ച് പറയുന്നത്. ഈവിൾ ഡെഡ് എന്ന് പറയുന്ന മൂവി ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ ബുക്ക് സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ പ്രേതം വരുന്നതാണ് ഇതിൻ്റെ കഥ. ഈ ട്രെയിലറിൽ ഒട്ടുമിക്ക സ്ഥലത്തും കാണിച്ചിരിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റാണ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പോലെ സംഭവമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാട്ടിൽ നിന്ന് ഈ ബുക്ക് എങ്ങനെയാണ് ഈ ഫ്ലാറ്റിലേക്ക് വന്നതെന്നുള്ള കഥ എന്തായാലും ഈ സിനിമയിലൂടെ പറയുന്നുണ്ടായിരിക്കും. 2013 എന്നെ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ആർ റേറ്റഡ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ടും കുറച്ച് ബ്ലഡ് ഒക്കെ കാണിച്ചിട്ടുള്ള മൂവി ആയതുകൊണ്ടും നമ്മളെയൊക്കെ കുറച്ച് പേടിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഈവിൾ ഡെഡ് റേസിനും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആ സ്ക്രീൻ ടെസ്റ്റിന് ശേഷം ഈ മൂവിയുടെ റീഷൂട്ടൊക്കെ നടന്നതായിട്ട് കുറേ പേര് അവകാശപ്പെടുന്നുണ്ട്. അതായത് ഈ സിനിമയുടെ കഥ പോരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ റീഷൂട്ടിങ് നടന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഈവിൾ ഡെഡിൻ്റെ തിരിച്ചുവരവ് ഒരു ഒന്നാം തരം തിരിച്ചുവരവാകട്ടെ. മര്യാദയ്ക്കാണെങ്കിൽ കോഞ്ചറിംഗ് ഒക്കെ പോലത്തെ വലിയൊരു യൂണിവേഴ്സ് തന്നെ ഇവർക്ക് ബിൽഡ് ചെയ്തെടുക്കാം. എന്തൊക്കെ തന്നെയായാലും ഈവിൾ ഡെഡിൻ്റെ ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ കാത്തിരിക്കാം. സോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്.